നമസ്കാരം. വീണ്ടും ഒരു കഥ പറയാം. ഒരുപാട് പഴയ കഥയൊന്നുമല്ല, ഇത് നടന്ന സംഭവമാണ്. നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം ഓർമ്മശക്തിയുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി, ഈ ഇരട്ടച്ചെങ്കണ്ണൊക്കെ പാടിപ്പോഴ്ത്തുന്ന ഇന്നത്തെ നമ്മുടെ പിണറായി വിജയൻ, ആ കാലത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ കേരള ഘടകത്തിൻ്റെ, CPMൻ്റെ കേരള ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, കാന്തപുരം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ വ്യക്തി അന്നൊരു മുടി, പ്രവാചകൻ്റെ മുടിയാണ് എന്ന് പറഞ്ഞ് തിരുക്കേശം എന്നാണ് അവർ പറയുന്നത്. തിരുക്കേശം ഇത് സംരക്ഷിക്കാനും ഇത് പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരു പള്ളി പണിയാൻ പോകുന്ന, ആ പള്ളിക്ക് ഏകദേശം 100 കോടി രൂപ ചിലവ് വരുന്ന ഒരു വലിയ പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ടുള്ള വിരിവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അന്നത്തെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനായത്, അപ്പോൾ അത് എടുത്തു പറയാൻ കാര്യമുണ്ട്, അന്ന് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇന്നത്തെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ ആണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഉത്തരം പറയാൻ കുറച്ച് സമയം വേണ്ടി വരും എന്നതാണ് സത്യം. ഇനി കാര്യത്തിലേക്ക് വരാം. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആരെയും കൂസാതെ നട്ടെല്ല് നിവർത്തി നിന്ന് അന്ന് പറയുകയുണ്ടായി, പ്രവാചകൻ്റേതാണെങ്കിലും മുടി എന്നത് ഒരു ബോഡി വേസ്റ്റാണ്, അത് കത്തിച്ചാൽ കത്തുകയും ചെയ്യും എന്ന് ഓർക്കുക. ഇന്ന് അദ്ദേഹം ഇതേ വാക്കുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും. കാര്യം അദ്ദേഹത്തിൻ്റെ മുതുകും നട്ടെല്ലും അത്രമേൽ വളഞ്ഞു കഴിഞ്ഞു. എന്തായാലും അന്നത്തെ പിണറായി വിജയൻ നട്ടെല്ല് നിവർത്തി അത് പറഞ്ഞിരുന്നു. കേരള രാഷ്ട്രീയത്തെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം അത് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, അത് പ്രവാചകൻ്റേതാണെങ്കിലും ശരി, അത് ബോഡി വേസ്റ്റാണ്, കത്തിച്ചാൽ കത്തുകയും ചെയ്യും, അത് സൂക്ഷിക്കാൻ ഒരു പള്ളിയുടെ ആവശ്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇന്നായിരുന്നു അത് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പറ്റുന്ന കോട്ടം എത്രയായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കുക. മാത്രമല്ല, താമരശ്ശേരി ബിഷപ്പിനെ പറ്റിയും അദ്ദേഹം മറ്റൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ ബിഷപ്പിനെ നോക്കി നികൃഷ്ടജീവി എന്ന് ഉറക്കെ പറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ. അന്നത്തെ പിണറായി വിജയനെ ഭയപ്പെടുത്താൻ മത സാമൂഹിക ശക്തികൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ 2 ഉദാഹരണങ്ങൾ. അന്ന് അദ്ദേഹത്തിൻ്റെ വളയാത്ത നട്ടലും വഴങ്ങാത്ത, അല്ലെങ്കിൽ ഇവർക്ക് വഴങ്ങിക്കൊടുക്കാത്ത നാവുമുണ്ടായിരുന്നു. അതിലുപരി അദ്ദേഹം 100% കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് തൻ്റെ ഇടത്തോടെ ഈ 2 വിളിച്ചു പറയാൻ പറ്റിയത്. താമരശ്ശേരി ബിഷപ്പിനെ അദ്ദേഹം അത് അങ്ങനെ വിളിച്ചുവെങ്കിൽ അതിനുള്ള കാരണവും കൂടെ ഉണ്ടായതുകൊണ്ടാണ് അന്ന് അങ്ങനെ വിളിച്ചത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ 2 അദ്ദേഹം തനി കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് ചോദ്യം, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് അതിൻ്റെ 1000 പറ്റുമോ? ഒരിക്കലും പറ്റില്ല, അതാണ് സത്യം. പറ്റുമായിരുന്നുവെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെയെങ്കിലും ഈ കഴിഞ്ഞ ദിവസം സൗമ്യയുടെ സംസ്കാര ചടങ്ങിലായി അദ്ദേഹം അയക്കുമായിരുന്നു, അതുണ്ടായില്ല. ഇടുക്കിക്കാരനായ MM Manikengilum അവിടെ പോകാമായിരുന്നു, അതും ഉണ്ടായില്ല. മാത്രമല്ല, പ്രീണനം നടത്തുന്ന പല പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ആദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഹരിയാനയിൽ ഒരാൾ ട്രെയിനിലെ വഴക്കിനൊടുവിൽ കൊല്ലപ്പെടുന്നു. അവിടുത്തെ കോടതി തന്നെ വിധിച്ചതാണ് അത് ട്രെയിനിലെ സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കമായിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ അടിയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. പക്ഷേ ഇവിടെ പ്രചരിക്കപ്പെട്ടത് ബീഫിൻ്റെ പേരിൽ അടി നടത്തി എന്നുള്ള രീതിയിലാണ്. ഹരിയാനയിൽ കിടക്കുന്ന ആ വ്യക്തി ഒരു പ്രത്യേക മതത്തിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ട് മാത്രം ഇവിടുന്ന് നമ്മുടെ ഖജനാവിൽ നിന്ന് 10 എടുത്തു കൊണ്ടുപോയി ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തു തൻ്റെ പ്രീണന നയം വ്യക്തമാക്കിയതാണ് നമ്മുടെ മുഖ്യമന്ത്രി. അന്നു മുതൽ ഇന്നു വരെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മുന്നിൽ നട്ടല് വളച്ച് മുതുക് കുനിച്ച് മാത്രമാണ് അദ്ദേഹം നിന്നിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഈ ഒരു വ്യക്തിയിൽ നിന്നും മലയാളികൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതേപോലെയുള്ള ഓൺലൈനും അല്ലാത്തതുമായിട്ടുള്ള
വാർത്താ ചാനലുകളുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇന്ന് CPM എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ CPMൽ കടന്നുകൂടിയിരിക്കുന്നത് ജിഹാദികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ അവരുടെ കൈപ്പിടിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരവർഗം. ഈ അധികാരവർഗം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചെറിയ കൂട്ടമാണ് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. എന്നാലും ഒരു ചെറിയ പ്രദേശത്ത് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുവാൻ ഇത്തരം അധികാരികൾക്കും ഇവരുടെ പിന്തുണയോടെ കഴിയും. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇപ്പം കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ രണ്ടാമത് തന്നെ അവർ തുടർഭരണം കിട്ടിയപ്പോൾ ഒരു ചെറിയ ബംഗാളൊക്കെ ഇവിടെ ആവർത്തിച്ചേനെ. എന്തോ ഭാഗ്യത്തിന് കേരളത്തിൽ അത് ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ സുരക്ഷിതരാണ് എന്നല്ല, തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.